ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇനി പോകുന്നത് യു കെയിലെ റുബി എന്ന സ്ഥലത്തെ അതിമനോഹരമായ ഒരു ബോട്ട് ലൈഫ് കാഴ്ചയിലേക്കാണ്. നാട്ടിലിപ്പോൾ ബോട്ട് ലൈഫ് ആണ് ട്രെൻഡിലെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബോട്ട് ലൈഫ് ആണ്. യു കെയെ സംബന്ധിച്ചിടത്തോളം ബോട്ട് ഗതാഗതത്തിനും ടൂറിസത്തിനും ഉപരി താമസിക്കുവാൻ കൂടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞപ്പോൾ എന്തായാലും ഒന്ന് പോയി കണ്ടു കളയാമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴിയിലൂടെ ഞാൻ നടന്നു. ഏകദേശം രണ്ടു വശവും കാടിനോട് സാമ്യം തോന്നുമെങ്കിലും അത്ര ഡേഞ്ചറസ് ആയി തോന്നിയില്ല. ഇവിടുത്തെ ആളുകൾ മോർണിംഗ് വോക്കിനും നായകളുമായി വരുന്ന വഴിയാണെന്ന് ചെളിയിലെ കാൽപ്പാടുകളിൽ നിന്നും പിന്നെ എൻ്റെ ഷെർലക് ഹോംസ് ബുദ്ധിയും വെച്ച് ഞാൻ മനസ്സിലാക്കി. ആക്ച്വലി ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അങ്ങനെ ഞാൻ നടന്നതാണ് ചെക്ക് ഡാമിന് സമാനമായ ഒരു വെള്ളക്കെട്ടിൻ്റെ അടുത്തെത്തി. നമ്മൾ ചെന്നെത്തേണ്ട സ്ഥലം എത്താറായി എന്ന് തോന്നുന്നു, പക്ഷേ ബോട്ട് മാത്രം കാണാനില്ല. അതുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് യാത്ര തുടങ്ങും. കാണുന്നതാണ് ഇവിടുത്തെ നാരോ ബോട്ട് ലൈഫും കനാലും. ഇവർ ഇതിനെ നാരോ ബോട്ട് ലൈഫ്, ടൈനി ബോട്ട് ലൈഫ് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഈ ബോട്ട് വളരെ ചെറുതാണ്, 30 ഫീറ്റ് ഒക്കെയാണ് മാക്സിമം ലെങ്ത്. ബോട്ടുകൾ ഓരോന്നായി ഡോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിവിടുത്തെ ഒരു ഡോക്ക് യാർഡാണെന്ന് തോന്നുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ ബോട്ടിന്റെ ചിമ്മിനിയിൽ നിന്ന് പുക ഉയരുന്നത് കാണാം. 18th century ഇവിടെ യു കെയിൽ കനാലുകളും ഇതുപോലുള്ള ബോട്ട് ട്രാൻസ്പോർട്ടേഷൻസും തുടങ്ങുന്നത്. പിന്നീട് ടൂറിസത്തിനും താമസിക്കുന്നതിനുമായി ഇവ ഉപയോഗിച്ചു തുടങ്ങി. ഒരു ബോട്ടിന് ഏകദേശം 50,000 pounds മുതൽ 150,000 pounds വരെ ആയേക്കാം. ഒട്ടുമിക്ക ബോട്ടുകളും ഡീസൽ എഞ്ചിനുകളിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഡീസൽ എഞ്ചിന് 5,000 hours വരെ ലൈഫ് പറയുന്നു. 14 days ഒരു ബോട്ട് ഒരിടത്ത് ഡോക്ക് ചെയ്യാവുന്ന കാലാവധി. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറ്റേണ്ടതായി വരും. ഇവിടുത്തെ കൗൺസിൽ നിയമ പ്രകാരം റെസിഡൻഷ്യൽ മൂറിംഗ് ആൻഡ് നോൺ റെസിഡൻഷ്യൽ മൂറിംഗ് എന്ന് തരംതിരിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ മൂറിംഗ് ആണെങ്കിൽ കൗൺസിൽ ടാക്സ് പോലെയുള്ള തുക അടയ്ക്കേണ്ടതായി വരും, അല്ലെങ്കിൽ 14 days കഴിയുമ്പോൾ ബോട്ട് മാറ്റേണ്ടതായി വരും. ബോട്ട് ഡോക്ക് ചെയ്യുമ്പോൾ ഒരു ബോട്ടിന് 20 to 70 pounds വരെയാണ് ചാർജ് ചെയ്യുന്നത്. അത് ബോട്ടിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് ഇവർ കണക്കാക്കുന്നത്. ബോട്ട് ലൈഫിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തെന്നാൽ ലിവിങ് എക്സ്പെൻസ് കുറയ്ക്കാൻ സാധിക്കുമെന്നതാണ്. അതുകൊണ്ട് തന്നെ 15,000+ ആളുകൾ ബോട്ട് ജീവിതത്തിൻ്റെ ഭാഗമാണ്. റിയൽ എസ്റ്റേറ്റ് പോലെ ബോട്ട് ബിസിനസ്സും ഇവിടെ സുലഭമാണ്. യു കെയിൽ 35,000+ ബോട്ടുകളുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. 7,600 km നീളമുള്ള കനാലുകൾ യു കെയിലുണ്ട്. ബോട്ട് ലൈഫ് കാണുന്നത്ര കൺവീനിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ കാരണം മെയിൻ്റെനൻസ് കോസ്റ്റ്, ഡോക്കിംഗ് ചാർജ്, പിന്നെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്തു വരുന്ന പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നതാണ്. യാത്രയെ സ്നേഹിക്കുകയും ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്കും ഇത് വളരെ നല്ലൊരു ചോയ്സാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.